നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എഡിഎമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയമായ കണ്ണൂരിലെ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ലെന്ന് പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ പറഞ്ഞിരിക്കുകയാണ്. അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നതും റദ്ദാക്കുന്നതും ബന്ധപ്പെട്ട ഓയിൽ കമ്പനികളാണെന്നും മറുപടിയിൽ പറയുന്നു. എന്നാൽ ഈ പെട്രോൾ പമ്പിന്റെ NOC യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതികൾ ലഭിച്ചിരുന്നു. പരാതി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെതിരെയാണ് എന്നതിനാൽ തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്നുമാണ് കേന്ദ്രമന്ത്രി മറുപടിയിൽ പറയുന്നത്. അതേസമയം മേഡിയം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ചേർത്തല സ്വദേശിയായ മുരളീധരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. സമാന ആവശ്യമുന്നയിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിഗണനയിലാണെന്നും സർക്കാർ അറിയിച്ചു. ഇത് പരിഗണിച്ചാണ് ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തീർപ്പാക്കിയത്. നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകർ അവർക്ക് അറിയാവുന്ന വസ്തുതകൾ സംബന്ധിച്ച് മൊഴി നൽകാൻ മുൻപോട്ട് വന്നില്ലെന്നും PP ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനവും കലക്ടറിൽ നിന്ന് പ്രതിയെ പിന്തുണയ്ക്കുന്ന സർക്കാർ സംവിധാനത്തിൽ നിന്നുമുള്ള ദ്രോഹ നടപടികളും ഭയന്നാണിതെന്നും നവീന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. ദിവ്യയ്ക്ക് നിലവിലെ അന്വേഷണത്തെ എത്രത്തോളം നിയന്ത്രിക്കാമെന്ന് വ്യക്തമാണെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വൻ ഗൂഢാലോചന നടന്നെന്ന് വിശ്വസിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. തെളിവ് നശിപ്പിക്കാനും വ്യാജ തെളിവ് ഉണ്ടാക്കാനുമാണ് ദിവ്യ ശ്രമിക്കുന്നതെന്നും സംശയിക്കാനും കാരണങ്ങളുണ്ടെന്നും പറയുന്നു. അതേസമയം AD നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നും വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. റിപ്പോർട്ടിന്റെ പകർപ്പ് തേടിയുള്ള വിവരാവകാശ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കൂടി നിയന്ത്രണമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിചിത്രമായിട്ടുള്ള മറുപടി. ഏതായാലും തുടക്കം മുതൽ തന്നെ ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്ന മരണമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇപ്പോൾ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ള സംശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും. കാരണം അതിനുള്ള കാരണങ്ങളും നിരവധിയാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏറെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷയടക്കം ഇതേ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും കോടതിയുടെ വിധി എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. CBI അന്വേഷണം വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്നത്.